ആകാശ് എപ്പോഴും കംഫോർട്ട് ആണോ? കംഫോർട്ട് ആണോ? മേഘയ്ക്ക് എപ്പോഴും വീട്ടിൽ എങ്ങനെയാണ് അടികൂടുന്ന ടൈപ്പ് ഒക്കെ ആണോ? ഇല്ല ഇല്ല ഇല്ല, എല്ലാരും ലൈക് പൊതുവെ സിബ്ലിംഗ്സ് എന്ന് പറയുന്നത് അടികൂടി, പക്ഷെ ഞങ്ങള് അങ്ങനെ അടികൂടി ഒരു ഓർമ്മയില്ല. ഞങ്ങളൊരു സിംഗിൾ തന്നെ പോകുന്നു. അവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും, എനിക്ക് എന്തെങ്കിലും ഉണ്ട് അവനും ചെയ്തു തരും. അങ്ങനെയാ അല്ലേ? ഓക്കെ, ഇപ്പൊ സീരിയലില് രണ്ടുപേരും ഒരുമിച്ചല്ലേ പോവാറൊക്കെ? അതെ 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 അല്ലേ. അപ്പം എന്താണ് മോനൂട്ടൻ, മോനൂട്ടൻ എന്ന് സീരിയലിലെ പേരാണ് അല്ലേ? നന്ദൂട്ടൻ, നന്ദൂട്ടൻ എന്ന് സീരിയലിലെ പേരാണ്. വീട്ടിൽ എന്താ വിളിക്കുന്നത്? വീട്ടില് എന്ത് വിളിക്കും? കുഞ്ഞാവ. അയ്യോ, കുഞ്ഞാവേ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കുഞ്ഞാവേ അല്ലയാ. ഓക്കെ, ചേച്ചിക്ക് ഉണ്ടോ പേരുണ്ടോ? ഓ, അങ്ങനെയായി, അതാണ് സംഭവിച്ചത് അല്ലേ. അപ്പം നന്ദൂട്ടൻ നന്ദനം എന്ന സീരിയലിൽ അഭിനയിച്ചിരുന്നു അല്ലെ? അതിനകത്ത് കൃഷ്ണനായിട്ടും വന്നിട്ടുണ്ടായിരുന്നു, വാമനായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ആ ഒരു റോളൊക്കെ ചെയ്യുമ്പോ എന്ത് തോന്നിയിരുന്നു? കൃഷ്ണനായിട്ടൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാണ് മോൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തത്? എങ്ങനെ പഠിച്ചു? പ്രാക്ടീസ് ചെയ്തില്ല, പക്ഷെ നല്ല ചൂടെടുത്തതൊക്കെ ഇട്ടപ്പോ. ആണോ? ചൂടൊക്കെ എടുത്തു വിയർത്തു അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് എന്നിട്ട് ഒരു എങ്ങനെ പഠിച്ചു, എങ്ങനെ ചെയ്തു? എന്നിട്ട് പോസ് പറഞ്ഞൊക്കെ തന്നു അല്ലേ. നമ്മള് വാമൻ എന്ത് ചെയ്തപ്പോ ഹെയർ ഫുൾ കട്ട് ചെയ്ത് ഇവിടെ കുടുമി മാത്രം വെച്ച് അങ്ങനെ 3 to 4 months അങ്ങനെയായിരുന്നു. ഇഷ്ടായിരുന്നു അത്? മുടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോ അയ്യോ വിഷമായി. എന്നിട്ട് എന്നാലും ചെയ്തു അല്ലേ, അവര് പറഞ്ഞതിനും പോലെയൊക്കെ ചെയ്തു. ഇഷ്ടാണ് അഭിനയിക്കാനൊക്കെ ഇഷ്ടാണ്. ചേച്ചി ഇപ്പൊ ഭയങ്കര നടിയൊക്കെ ആയി. ചേച്ചി ഈ ഒരു പ്രായത്തിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പൊ നമുക്ക് വലിയ നടനൊക്കെ ആവണ്ടേ? ആവണമെന്ന് ആഗ്രഹമില്ല. ഉണ്ട് ഉണ്ട്. മോൻ ആദ്യമായിട്ട് വന്നത് നന്ദനം സീരിയലിലായിരുന്നു അല്ല? ഇവൻ സതീഷ് സുന്ദരം എന്ന് പറഞ്ഞ സീരിയലിലായിരുന്നു. ആ സീരിയലില് മോനായിട്ടായിരുന്നു? അല്ല, അവൻ ഡിഫറെന്റ് സ്റ്റോറി ആയിരുന്നു. അതിൽ ഞാൻ ഇല്ലായിരുന്നു, ആ സ്റ്റോറി ഞാൻ ഇല്ലായിരുന്നു. ഇവന് ഒരു മീൻകറി ചേച്ചികളൊക്കെ ചെയ്തായിരുന്നു. ശരി. അതിനുശേഷം മോന് എത്ര സീരിയലുകൾ ചെയ്തു? സത്യശിവസുന്ദരം, ഭ്രമണം, കസ്തൂരിമാൻ, മീഴിണ്ടല്ലോ. ചാക്കോമേരിയില് കണ്ണ് കാണാത്ത കുട്ടിയായിട്ടായിരുന്നു അല്ലേ. ഓക്കെ, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഒട്ടും ഡിഫിക്കൽട്ട് അല്ല. ഓ അല്ല, ഇപ്പൊ ചെയ്യുമ്പോ നല്ല വേദനയായിരിക്കും. ആണോ? ഒന്ന് കാണിക്കോ, എങ്ങനെയായിരുന്നു അത്? ഇങ്ങനെ വെക്കണമായിരുന്നു. അത് ഒത്തിരി നേരം വെക്കുമായിരുന്നോ? ഒത്തിരി നേരം വെച്ചാലും ഒരു വേന ഇല്ല. ഓക്കെ, കംഫോർട്ട് ആയിരുന്നു. നമുക്കൊക്കെ അതൊരു 10 seconds വെച്ചാൽ പോലും കണ്ണ് വേദനിക്കും. ആ സമയത്ത് എന്തോ അവൻ ഈസി ആയിട്ട് തോന്നി അല്ലേ. ഓക്കെ, മോളിപ്പം ചെയ്യുന്നത് ഇപ്പൊ 13-ാമത്തെ സീരിയലാണ് അല്ലേ. ഇതിന് ഓക്കെ, ഫസ്റ്റ് വന്ന സീരിയൽ ഏതായിരുന്നു? വധു. വധു എങ്ങനെയാ ഇതിലോട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? ആക്ച്വലി എനിക്ക് ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പേപ്പറിലൊക്കെ നമ്മള് കാണുന്നല്ലോ ഇങ്ങനെ സിനിമ സീരിയലൊക്കെ. അപ്പൊ അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഒരു ആഗ്രഹം കൊണ്ട് എനിക്ക് അഭിനയിക്ക് ഇഷ്ടമാണോ? പിന്നെ ആ സമയത്ത് ഞാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയും. പിന്നെ അച്ഛൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻഡത്തേക്ക് ട്രാൻസ്ഫർ ആയി, ജോലിയായി. അപ്പം അമ്മയും വന്ന്, അപ്പൊ ഞങ്ങൾ ഷൂട്ടിംഗ് ഒന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ വീടിന്റെ അടുത്തൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയി കണ്ട്. അപ്പൊ എനിക്കും അമ്മയ്ക്കും ഒരുമിച്ച് ഭയങ്കര ആഗ്രഹിക്ക് ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം. ആ സമയം എനിക്ക് ആണെങ്കിൽ ദിലീപിന്റെ ഫിലിംസ് ഒക്കെ ഭയങ്കര, ആളും ഭയങ്കര കൊമേഡിയൻ ആണല്ലോ, അപ്പൊ ആ ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ സ്കൂളിലൊക്കെ എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ ടീച്ചേഴ്സ് അടുത്ത് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങ് ഓഡീഷൻ ഉണ്ടല്ലോ സുരേഷ് കുപ്പി സാറിന്റെ, ആ സാറിന്റെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിലേക്ക് വന്ന്. അങ്ങനെ 24 students വേണമെന്ന് പറഞ്ഞു. ആ 24 students എന്നെ സെലക്ട് ചെയ്ത സ്കൂളിൽ നിന്ന്, അവർക്ക് എന്നെ അറിയാം എന്റെ എനിക്ക് ഇതിഷ്ടമായിരുന്നു. അങ്ങനെ സെലക്ട് ആയി, ഷൂട്ട് നടത്തി. അങ്ങനെ അവിടുന്ന് ഒരാൾക്ക് എന്നെ ലൈക് എന്റെ ഒരു ലുക്ക് ഒക്കെ ഇഷ്ടപ്പെട്ട് ഒരു ആഡിലേക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻസിപ്പൽ അതിന് നമ്പർ വാങ്ങിച്ചു പാരന്റ്സിന്റെ. അങ്ങനെ ഞാൻ ഒരു ആഡ് ചെയ്തു. അന്ന് ഞാൻ 2nd grade അങ്ങനെ ഒരു ആഡ് ചെയ്തു. അങ്ങനെ ഒരു ആ വഴി ഞാൻ ഒരു ഫിലിമും ചെയ്തു, ഇന്ദ്രജിത്തിന്റെ മോളായിട്ട്, ഏഞ്ചൽസ് എന്ന് പറഞ്ഞു. മോളായിട്ട് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ പേടി ഓർമ്മ ഒന്നുമില്ല. ഇല്ല, കൂളായിരുന്നു. അന്ന് മോൻ വളരെ ചെറുതാ അല്ലേ? അതോ ജനിച്ചിട്ടുണ്ടായിരുന്നോ? ആ ജനിച്ചായിരുന്നു, ജനിച്ചായിരുന്നു അല്ലേ, പൊടി കുഞ്ഞായിരുന്നു. ഇപ്പൊ ഇപ്പൊ ചേച്ചിയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? അത് ചേച്ചി കുഞ്ഞായിട്ട് അഭിനയിച്ച സിനിമ കണ്ടിട്ടുണ്ടോ മോന്?
ആ കണ്ടിട്ടുണ്ട്, പക്ഷേ അത്ര ഓർമ്മയില്ല. കൊറേ വർഷം മുന്നേ. കൊറേ വർഷമായി. അയ്യോ, നീ അതിന് ജനിച്ചിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ലല്ലോ. ഒരുപാട് വർഷം എന്ന് പറയാതെ. ഓക്കെ, അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത് അല്ലേ. ഓക്കെ, സീരിയലിലാണെങ്കിൽ പ്രവീൺ ചേട്ടനും ജിം ചേട്ടനും രണ്ടും കൂടിയാണ് സീരിയലിലേക്ക് വിളിച്ചത്. ഫസ്റ്റ് സീരിയല് ജിൻചേട്ടൻ വിളിച്ച്, ഇപ്പൊ നായികയായിട്ടും ജിൻചേട്ടൻ തന്നെയാണ് വിളിച്ചത്, വിളിച്ച് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സിനിമ വേറെ മൂന്ന് സിനിമ ചെയ്തു. അതിനിടയ്ക്ക് സുരേഷ് ഗോപി സാറിന്റെ മൈഗോഡെന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു, മക്ബൂലിന്റെ വൺ ഡേ, പിന്നെ ലാസ്റ്റ് ചെയ്ത് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്. അതിലും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ഇതിലെല്ലാം ചെയ്തത്. ഓക്കെ, ഈ മൂന്ന് ഫിലിമും മോക്ക് ഏറ്റവും കംഫർട്ട് ആയിരുന്നു എല്ലാം ചെയ്യാനായിട്ട്, സുരേഷ് ഗോപി സാറിന്റെ കൂടെ ഒക്കെ ചെയ്തിരുന്നല്ലോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് കുഞ്ഞിലെ ചെയ്തതാണ്. ഇറ്റ് വാസ് നൈസ്. അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും ഇല്ല, അത് എല്ലാം കൂളായിട്ട് തന്നെ. എല്ലാത്തിനും അമ്മ തന്നെയാണോ കൊണ്ടുപോകുന്നത്? ചെറുപ്പം മുതൽ എന്റെ ബാക്ക് ബോൺ എന്ന് പറയുമ്പോ തന്നെ അമ്മ തന്നെ. ഞാൻ ലൈക്ക് ഒന്നും അറിയുന്നില്ല. ഇപ്പം സീരിയലാണെങ്കിൽ കൂടി ഞാൻ അവിടെ പോവാ കോസ്റ്റ്യൂം ഒക്കെ അമ്മ എന്നെ എല്ലാം എടുത്തിരുന്നെ. ഇതിന്റെ ബിഫോർ ദ ഷൂട്ട് അവര് കണ്ടിന്യൂറ്റി അത് ഇതൊക്കെ അയച്ചുതരും. ഞാൻ ഒന്നും അറിയാറില്ല. ബാക്കി ആൾക്കാരൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്, പക്ഷെ ഞാൻ സ്ട്രേറ്റ് കിടക്കും, കാരണം അമ്മ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെക്കും അല്ലേ. ഓക്കെ, അത്രയും നല്ലൊരു അമ്മയെ കിട്ടി അല്ലേ. അത് എടുത്തു പറയണം അല്ലേ. അമ്മയാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്, അമ്മ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അമ്മ നോക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ ഇപ്പം കൊറോണയ്ക്ക് മുന്നേ വരെ ട്രിവാൻഡ്രത്തായിരുന്നു, ഇപ്പം ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ കിൻഫ്ര എന്ന് പറഞ്ഞ കമ്പനിയില് ജനറൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യണം. അച്ഛൻ എപ്പോഴാ വരിക? ഇനിയിപ്പോ അച്ഛന് ഈ ഇടയ്ക്ക് വന്നായിരുന്നു. ജൂലൈ 8th ആയിരുന്നു എന്റെ ബർത്ത്ഡേ. അപ്പം ബർത്ത്ഡേക്ക് അച്ഛൻ വന്നായിരുന്നു, എനിക്ക് സർപ്രൈസ് വിസിറ്റ് ഒക്കെ തന്നിട്ട് പോയി. ആ സമയത്ത് ഞാൻ സെറ്റിലായിരുന്നു. അപ്പം ഡ്രസ് ചേഞ്ച് ചെയ്യാറു, അപ്പൊ ഇങ്ങനെ കിടന്ന് കുട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഡ്രസ് ചേഞ്ച് ചെയ്യാ, വെയിറ്റ് ഒരു മിനിറ്റ് പേരാ. ഞാൻ തുറന്നു നോക്കിയത് അച്ഛനും ആയിരുന്നു. അങ്ങനെ സർപ്രൈസ് ഒക്കെ തന്നെ അച്ഛൻ. അച്ഛൻ ഫുൾ സപ്പോർട്ട് ആണോ? എന്തൊക്കെ പറയും? സീരിയലൊക്കെ കാണാറുണ്ടോ അച്ഛൻ? നിങ്ങളുടെ പ്രോജക്ട്സ് എല്ലാം കാണാറുണ്ട്? എന്നിട്ട് പറയോ എങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ചെയ്യണം മോനെ, എങ്ങനെ ചെയ്യണം മോളെ എന്നൊക്കെ പറയോ? അങ്ങനെ പറയില്ല. പിന്നെ എന്തെങ്കിലും ഭയങ്കര മോശമാണ് അച്ഛൻ പറയും, അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങളെ വർക്ക് ചെയ്യാനൊക്കെ നല്ല അപ്രീഷിയേറ്റ് തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഈ ഒരു ആക്ടിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ തന്നെയായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കോളേജ് ഡേയ്സിൽ ഈ ഡ്രാമാസിലൊക്കെ അച്ഛൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് തോന്നുന്നു ഞങ്ങൾക്ക് ഇൻട്രക്ഷൻ കിട്ടിയത് ആ ഒരു അല്ലേ. അപ്പം അച്ഛന് ഈ ഒരു നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോ അച്ഛൻ എന്തായിരുന്നു പെട്ടെന്ന് പറഞ്ഞത്? എന്തായിരുന്നു അതായത് നിങ്ങൾ ഇനി ഈ ഒരു ഫീൽഡിൽ തന്നെ ആയിരിക്കും മികച്ച് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വേറെ പഠിക്കണം, വേറൊരു ഫീൽഡിൽ അങ്ങനെയൊക്കെ പറഞ്ഞു? ഇല്ല, ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ ഇഷ്ടം അത് ചെയ്യാൻ. അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, പക്ഷെ അതിനോടൊപ്പം അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ പറയാം, അച്ഛൻ അടുത്ത് വായിച്ചാൽ നമുക്ക് പോവാം, എനിക്കത് വേണം, ഇതാണോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എല്ലാം ചെയ്തുതരും. അച്ഛൻ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്. എന്താണ് ഇഷ്ടം അത് ചെയ്യാന്ന് പറയാം. അമ്മ അടിയൊക്കെ തരുമോ? കുസൃതിയൊക്കെ കാണിക്കോ? ചെറുതായിട്ടൊക്കെ അടിയൊക്കെ കിട്ടും അല്ലേ. അച്ഛൻ്റെ അടി ഇട്ടിട്ടുണ്ടോ? അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും അടിക്കില്ല, വഴക്ക് പറയില്ല. ഇവനെ ഇടയ്ക്ക് വഴക്ക് പറയും, ഇവന് ഇത്തിരി ഗെയിമുകളൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛൻ എന്നെ വഴക്കും പറയില്ല, അടിക്കില്ല. ഓക്കെ, വളരെ സ്വീറ്റ് ആയിട്ടുള്ള അച്ഛനാണ് അല്ലേ. അമ്മയും അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടാണ് അല്ലെ കൊണ്ടുപോകുന്നതും എല്ലാം. ഓക്കെ, ഒരു നല്ലൊരു എന്താ പറയാ, അത് ബ്ലെസ്സിംഗ് ആണ്. നല്ലൊരു അച്ഛനും അമ്മയും കിട്ടി, നല്ല മക്കളെയും കിട്ടിയതല്ലേ, അവരും ബ്ലെസ്സിംഗ് ആണ്. ഓക്കെ.